ഈ സായാഹ്നത്തിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകത്തെമ്പാടും പിടിച്ചുലക്കിയതായിരിക്കുന്ന ഒരു വലിയ കാര്യത്തിന്റെ മുമ്പിൽ അതിന് വ്യക്തമായ വിശദീകരണം നൽകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. സ്നേഹ സംവാദം എന്ന മാസികയിൽ 2012 ഓഗസ്റ്റ് മാസം ലക്കത്തിൽ സുവിശേഷകൻ ബൈബിൾ തള്ളിപ്പറയുന്നു എന്ന ശീർഷകത്തിൽ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ എന്ന ലേഖനത്തിൽ മുഹമ്മദ് ഈസ നടത്തിയെന്ന് പറയുന്ന ഇന്റർവ്യൂവിൽ എഴുതിയ കാര്യം തികച്ചും വ്യക്തിഹത്യയ്ക്കും തേജോവധം ചെയ്യുന്നതിനുമായി എഴുതിയതെന്നല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് ഇല്ല. 76 വയസ്സ് കഴിഞ്ഞ ശാരീരിക ബലഹീനതയും ഓർമ്മക്കുറവും ചിന്താഗതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഇംപ്രോപ്പർ ഓർഡറുമുള്ള ഒരു വ്യക്തിയോട് 4 മണിക്കൂർ സമയം ചെലവഴിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തി എന്നുള്ള മുഹമ്മദ് ഈസായുടെ വാക്കുകൾ, അതിൽ സത്യത്തിന്റെ കനിക ലവലേശവും കാണുന്നില്ല. മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ ന്യായീകരിക്കുന്നതിന് വിശുദ്ധ ബൈബിൾ, യഹോവയായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു എന്നീ വിഷയങ്ങളെ വ്യത്യസ്തമായ നിലയിൽ പഠിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസികളെ തേജോവധം ചെയ്യുന്ന ഈസായും കൂട്ടരും കാണിച്ച പിടിപ്പുകേടും അതോടൊപ്പം തന്നെ ബൈബിളിൽ കൈകടത്തലുകൾ ഉണ്ടെന്നുള്ള ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതകളും പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇന്റർവ്യൂ നിങ്ങളുടെ മുമ്പാകെ എത്തിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് അങ്ങളോടും ആന്റിയോടൊപ്പം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വരുവാനും ചില കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചർച്ച ചെയ്യുവാനും ഇടയാകുന്നില്ല. ഞാൻ എന്റെ പഴയ കാലത്തിലേക്കൊന്ന് ഓർമ്മ ചെപ്പുകൾ തുറക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ തിരുവട്ടാറങ്കിളിനെ കാണുന്നത്. അന്ന് എന്റെ വല്യപ്പച്ചന്റെ വീട്ടില് അങ്കിളും അതുപോലെ കുറച്ച് ടീമംഗങ്ങളും വരികയും അവിടെ താമസിക്കുകയും ആ പ്രദേശത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുവട്ടാറങ്കിളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഫാദർലോ റെവറൻഡ് ടി പി തോമസ് അച്ഛനുമായിട്ട് ചേർന്ന് അങ്കിള് അവര് വലിയ ആത്മ സുഹൃത്തുക്കളായി അവര് പല സ്ഥലങ്ങളിലും ഒരുമിച്ച് സുവിശേഷകനിലേക്ക് പോയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് കൂടെ കൂടെ ഞങ്ങളുടെ പ്രദേശത്ത് വരുമ്പോഴൊക്കെ ഞാനും അങ്കിളുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ ചർച്ചില് പല സന്ദർഭത്തിലും അങ്കിള് തുടർമാനമായിട്ട് വന്ന കൺവെൻഷനിൽ പ്രസംഗിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ആ അനുഭവങ്ങളെ ഇന്നും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നതോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനും സംസാരിക്കാനും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ അടുത്ത സമയത്ത് മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പെരുമ്പാവൂരുകാരൻ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു മാസികയാണ് സ്നേഹസംവാദം എന്ന് പറയുന്നത്. ആ സ്നേഹസംവാദത്തിൽ കുറെ കാര്യങ്ങൾ ക്രൈസ്തവർക്കെതിരെ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ, വേദപുസ്തകത്തിനെതിരെ നാളുകളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡയറക്ടറായിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന ജനാബ് MM അക്ബർ സാഹിബ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വളരെ ഇകഴ്ത്തിക്കൊണ്ട് പല മേഖലകളിലും പ്രഭാഷണങ്ങൾ നടത്തുകയും ആളുകളെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ തന്നെ അദ്ദേഹത്തെ പൊതുവേദിയിൽ സ്നേഹസംവാദം നടത്തുവാനായിട്ട് ക്ഷണിച്ചപ്പോൾ നമ്മൾ എടുക്കുന്നതായ അവരുടെ ഗ്രന്ഥങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് അവരുടെ ഗ്രന്ഥം ആധികാരിക ഗ്രന്ഥമായിരിക്കുന്ന ഖുറാൻ, അതിനുശേഷം ആദ്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേച്ചർ, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ചരിത്ര പുസ്തകമുണ്ട്, നിങ്ങൾ അറിയാറുണ്ടോ? ഇബ്നു ഇഷാക്ക് എഴുതി തുടങ്ങി, പക്ഷെ ഇബ്നു ഇഷാം പൂർത്തീകരിച്ചതായ റസൂൽ, സീറത്തു റസൂലുള്ള എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചില ഉദ്ധരണികൾ എടുക്കുമെന്നുള്ള ഒറ്റ കാരണത്താൽ ഹദീസുകളിൽ നിന്ന് നമ്മളെ മുഹമ്മദ് നബിയുടെയും അതുപോലെ ഇസ്ലാമിന്റെയും ഒക്കെ ചരിത്രങ്ങൾ എടുക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ബോധപൂർവ്വം പിന്മാറി. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ എങ്ങനെയെങ്കിലും
ഹീനമാം വിധത്തിൽ പൊതുസമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടി ക്രിസ്തീയ ഗോളത്തിൽ മുൻപന്തിയിൽ നിന്ന് ധീരന്മാരായ ആളുകള് അവരിതെല്ലാം തള്ളി പറയുന്നു എന്നുള്ള ഒരു നുണപ്രചരണം അവരുടെ എഴുത്തുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല തെളിവാണ് ഈ മാസം, ഇത് ആഗസ്റ്റ് മാസം, ഇന്ന് ആഗസ്റ്റ് 12-ാം തീയതിയാണ് നമ്മളിവിടെ 13-ാം തീയതി, ഇന്ന് ആഗസ്റ്റ് മാസം 13-ാം തീയതിയാണ്. ഈ മാസത്തിലെ ലക്കത്തിൽ സ്നേഹ സംവാദം എന്ന് പറയുന്ന ഈ മാസികയിലെ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ യുദ്ധം ആദർശത്തിന് വേണ്ടി. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുചാരന്മാരും ചെയ്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ആദർശത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ജനത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ലക്കം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സുവിശേഷകൻ ബൈബിൾ തള്ളി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബൃഹത്തായ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് പേജ് നമ്പർ 28 മുതലാണ്. അതിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ആന്റി, ചുരുക്കമായിട്ട് എന്താണ് മുഹമ്മദ് ഈസയും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഇവിടെ സംസാരിച്ചതെന്നുള്ളത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് ഈസ മാത്രമല്ല, തന്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ടാണ് മിക്കവാറും ഇവിടെ സന്ദർശനത്തിന് വന്നത്. മിക്കവാറും നോയമ്പ് കാലങ്ങളിലാണ് ഇവരിവിടെ വരാറുള്ളത്. ഇവിടെ വരും, ഒരു സൗഹൃദ സംഭാഷണം എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ഖുർആനിൽ നിന്നും ബൈബിളിൽ നിന്നും ഒക്കെ ഇവർ ചോദിക്കും. പുള്ളി അതിന്റെ മറുപടി പറയും. അവർ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി തന്നെയാണ് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇവർ ഇവിടുന്ന് പോകും. കുറച്ച് സമയം ഞങ്ങൾ ചിലപ്പോൾ ചായ കൊടുക്കും, അത് കഴിക്കും, അത് ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കാറില്ല, അങ്ങനെ പോകുമായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് അവർ ഇവിടെ വന്നപ്പോഴേ, പല പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ നിങ്ങളോട് സംസാരിക്കാനുള്ള ആരോഗ്യമില്ല, പുള്ളി ബെഡ്റെസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ ഒരുങ്ങരുത്, തയ്യാറല്ല, പുള്ളി നിങ്ങളുടെ ആരോഗ്യമില്ല. ഇപ്പൊ 76 വയസ്സായി തന്നെയല്ല, പുള്ളി ഈ അടുത്ത സമയത്ത് ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷനിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് ആവശ്യമാണ്. ആ നിലയിൽ ഒത്തിരി റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയമായിപ്പോഴേ, അപ്പോഴും ഞാൻ പറഞ്ഞവരോട് നിങ്ങൾക്ക് പുള്ളിയോട് സംസാരിക്കാനുള്ള ആരോഗ്യം പുള്ളിക്കില്ല, അവിടെ ഒരു കാരണവശാലും നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകരുത്, ഇപ്പൊ ഞങ്ങൾ തയ്യാറല്ല അതിന് വരെ തോന്നുന്നു. അവരത് കേൾക്കാതെ നിർബന്ധമായിട്ട് സാർ ഉറങ്ങുമല്ലേ, ഉണർന്ന് ഞങ്ങൾ ഉറങ്ങുന്നവരോട് വെയിറ്റ് ചെയ്യാം, സാർ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞങ്ങൾ സാറിന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞവർ ആദ്യം എന്നോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് അവരെ ഇറക്കിവിടാനൊക്കില്ലല്ലോ. അപ്പൊ ഒരു നമ്മുടെ നമ്മുടെ വീട്ടിൽ വന്നവരോട് നമ്മൾ അങ്ങനെയല്ലേ പെരുമാറാൻ പാടുള്ളൂ. അങ്ങനെ ആ നിലയിൽ ഞങ്ങൾ ആദിത്യ മര്യാദ അനുസരിച്ചാണ് അവരോട് ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ അവർ ചതിയാണ് അവരുടെ പിന്നിലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവരോട് വന്നിരുന്ന് പുള്ളിക്കാരനെ നടക്കാൻ വയ്യായിരുന്നു, ഞാൻ പിടിച്ചോണ്ട് വന്ന് കസേരയിൽ ഇരുത്തി കഴിഞ്ഞ് ഇവര് പല കാര്യങ്ങളും ചോദിച്ചു. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പുള്ളി മറുപടി പറഞ്ഞിട്ടില്ല. ഇവര് പറയുന്നത് മുഴുവനും പഴയ നിയമത്തിലെ പിന്നെ യഹോവയെ കുറിച്ചും അതുപോലെ ഈസായെ കുറിച്ചും ഒക്കെ താരതമ്യം ചെയ്ത് പല കാര്യങ്ങളാണ് പുള്ളിയോട് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പുള്ളിക്ക് കാര്യമായിട്ട് ഇവരോട് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പുള്ളിക്കാരന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി വരാനുള്ള ആരോഗ്യമില്ല, പുള്ളിയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഓർമ്മശക്തി പുള്ളിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പുള്ളിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കരുത് പറഞ്ഞുകൊണ്ട്, അത് സംസാരിക്കാനുള്ള കഴിവ് പുള്ളിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ഇവിടെ സംസാരിക്കരുത്, നിങ്ങൾ എത്രയോ പ്രാവശ്യത്തോടെ വന്നപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ പുള്ളി വ്യക്തമായിട്ട് നിങ്ങളോട് മറുപടി പറഞ്ഞു വിട്ടതാണ്. ഇപ്പൊ ഇനി ഇങ്ങനൊരു മറുപടി വരാനുള്ള ആരോഗ്യം പുള്ളിക്കാരനില്ല, അതുകൊണ്ട് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങൾ സാറിനോട് ചുമ്മാ ജസ്റ്റ് ഒരു സൗഹൃദത്തിന് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പുള്ളി ഇറങ്ങി വന്ന് ഇവരടുത്തിരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പുള്ളി കാര്യമായിട്ട് അതിനൊന്നും പ്രതികരിച്ചില്ല. ഒന്നും പ്രതികരിക്കാനുള്ള കഴിവ് പുള്ളിക്കില്ല, ആ ഓർമ്മയും പഴയതുപോലെ ഇല്ല, പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തോ ഒന്നോ രണ്ടോ വാക്കിൽ കൂടുതൽ പുള്ളി സംസാരിച്ചില്ല. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു ഫ്രണ്ട്ലി ടോക്കിന് വന്നതാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരുന്നത്? നിങ്ങൾ മൂന്ന് പേര് മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് സംസാരിച്ചെങ്കിൽ പുള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ മാന്യമായി സംസാരിക്കാനും നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റും. അവരത് ചെയ്തില്ല. ചെയ്യാതെ ഇവർ ഞങ്ങളുടെ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി മൊബൈൽ അവർ ഓൺ ചെയ്ത് വെച്ച് സംസാരിച്ച. പക്ഷെ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഉള്ളതുപോലെ അല്ലാതെ മറിച്ചൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ അവർ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചാലും നമുക്കത് പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു. ഞാനാണ് കുറച്ച് അവരോട് സംസാരിച്ചത്. അപ്പൊ അവരെന്നെ വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതിന്റെ വിളിച്ചത്തിൽ അമ്മയ്ക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്നും ഇന്നല്ല,
എത്ര ദിവസം വന്നിരുന്നാലും യേശു ക്രിസ്തു കർത്താവ് എന്നല്ലാതെ മറച്ചൊന്നും പറയാൻ എനിക്കില്ല. ഞാൻ ഒരിക്കലും ഇസ്ലാമാകുമെന്നും ഈസ വിചാരിക്കുകയും മാത്രമേ. അതാണ് ഞാൻ അയാളോട് ഓടിയിലായിട്ട് പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഈസ യഹോവ തെറ്റ് ചെയ്തു എന്ന്. പഴയ നിമിഷത്തിൽ യഹോവ ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോശ കൊല ചെയ്തിട്ടുണ്ട്, യോശുവ ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ മുഹമ്മദ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും യഹോവ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം പുള്ളിയോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ പുള്ളിയോട് അധികം സംസാരിക്കേണ്ട, പുള്ളിക്ക് ആരോഗ്യമില്ല, നിങ്ങളോട് പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ സംസാരം നിർത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് അവരെ ഇവിടുന്ന് ഇറക്കി വിടുവായിരുന്നു. ആ സംഭാഷണം അവര് കഴിഞ്ഞ് അവരിറങ്ങിപ്പോയി. പിറ്റേ ദിവസം അവര് വന്നപ്പോഴും ഞാൻ അവരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല, ഞങ്ങൾ വീട്ടിൽ കയറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വരുമ്പോൾ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മകനെ വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു അവര് വന്നിട്ടുണ്ട്, പപ്പായ്ക്ക് അവരോട് സംസാരിക്കാൻ ആരോഗ്യമില്ല, ഇപ്പൊ പപ്പ സംസാരിക്കില്ല, അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോൾ അവനുമായിട്ടാണ് പിന്നെ അവർ സംസാരിച്ചത്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി അവൻ പറഞ്ഞു കൊടുത്താണിട്ടത്. പിന്നീട് അവര് ഓർമ്മത്തില്ല, ഇത്രയും സംഭവം ഉണ്ടായിട്ടുള്ളൂ. ആന്റി വളരെ സന്തോഷമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തന്നാൽ. ഇതിനിടയ്ക്ക് വേറെ പല കാര്യങ്ങൾ ഉണ്ടായിക്കാണും. അപ്പം ക്രിസ്തുമായിട്ടാണ് രണ്ടാമത്തെ ദിവസം സംസാരിച്ചത്. ക്രിസ് തിരുവട്ടാർ അങ്കിളിന്റെ മകനാണ്, ഒരേ ഒരു മകൻ അല്ലേ ക്രിസ് നമ്മുടെ മഞ്ചത്തിലുണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്. ക്രിസ് ആയിരുന്നല്ലോ രണ്ടാമത്തെ ദിവസം അവരുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. എന്തായിരുന്നു അവരുടെ സംഭാഷണം, എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്, എന്തായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്, അതൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും. മമ്മി പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാൻ മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതോടെ ഞാൻ ഇവിടെ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈസയോടെ ആദ്യം വന്നപ്പോൾ തന്റെ പുസ്തകമായിട്ടാണ് ഇവിടെ വന്നത്. അതിലൊരു സീഡിയോട് ഉൾപ്പെട്ടിരുന്നു. എന്താ പുസ്തകത്തിന്റെ പേര്? ക്രിസ്തുമാർഗം യാഥാർത്ഥ്യമുണ്ട്. അവൻ തന്നെ എഴുതിയാണോ? ഈസ തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പം ഇവിടെ വന്നിരുന്ന ഈസയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ പുസ്തകം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഈ പുസ്തകത്തിന് ഒരു മറുപടി പപ്പ പറയണം എഴുതണം എന്ന് പറഞ്ഞപ്പോൾ പപ്പ തന്നെ അവനെ നിരുത്സാഹപ്പെടുത്തി വിട്ടു. ഞാൻ പഴയ എനിക്കൊരു ആരോഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല, അതന്നെ എന്നെ സ്വന്തമായിട്ട് മാസികയ്ക്ക് പോലെ എഡിറ്റോറിൽ എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും വലിയൊരു വർക്ക് ഇതിന് റിപ്ലൈ പറയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈസ വളരെ നിർബന്ധിച്ചത്, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ഈസയ്ക്ക് പപ്പയെ കൊണ്ട് എങ്ങനെയും മറുപടി പറയിക്കണം. അപ്പം ഞാൻ ഈസയോട് വളരെ ഹരിത രൂപേണ ചോദിച്ചു, ഈസ തിരുവിതാം കൃഷ്ണകുട്ടി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലൊരു പേരാവും ഈസയ്ക്ക് അല്ലേ എന്ന് ഞാൻ പറയുകയും ചെയ്തു. പേരെടുക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ആദ്യമേ മനസ്സിലായി. അപ്പോഴാ ആ പുള്ളി അതിനെ വളരെ ലഘൂകരിച്ച് കാണുകയും തുടർന്ന് ഇവിടെ നിരന്തരം വരെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടും നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അതിഥിദേവോഭവ എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം വിശ്വസിക്കുന്നതുകൊണ്ടും വരുന്ന ഗസ്റ്റിനെ നമ്മൾ, അതന്നെ ഇംഗ്ലീഷുകാർ പറയുന്നുണ്ടല്ലോ ബി മൈ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവൻ ഇന്ന് സംസാരിക്കട്ടെ എന്നാണ്. കേൾവിക്കാർ മാത്രമാണ്, ഹോസ്റ്റ് ഇസ് ജസ്റ്റ് എ ലിസ്ണർ ആൻഡ് ദി ഗസ്റ്റ് ഇസ് എ സ്പീക്കർ. അതാണ് അതായിരുന്നു ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും. അത് ഈസ മുതലെടുക്കുകയും എന്റെ പ്രിയപ്പെട്ട പപ്പയുടെ അനാരോഗ്യത്തെ ചൂഷണം ചെയ്യുകയുമാണ് ചെയ്തത്. വാചകങ്ങളുടെ ഇടയിൽ കയറി വായിക്കുക തന്നെയാണ് ഈസ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇവിടെ വരികയും വളരെ ട്രിക്കിയായിട്ട് പപ്പയുടെ ചില സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ ഈസ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പപ്പയോട് പറഞ്ഞു അപ്പൊ ഈസ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പം ഈസ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ഒരു ഇതിനു വേണ്ടി, പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റഡി ഇതിന്റെ പുറകിൽ നടത്താൻ വേണ്ടിയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു. പക്ഷേ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ശനിയാഴ്ചയാണ് വിളിച്ച് 12-13 അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് തിരുവട്ടാറിന്റെ ആ പൊയ്മുഖം അതൊന്ന് പിച്ചി ചീന്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്തും അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദത്തോടും കൂടെയാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് ഈ മാസികയിലും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു, നിങ്ങളൊരു ഫ്രണ്ട്ലി ടോക്കിനാണ് വന്നതെങ്കിൽ എന്തിനു നിങ്ങൾ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചു? നിങ്ങൾ സംസാരിക്കുന്ന മൊബൈൽ ഓഫ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുന്ന മൂന്നാല് വട്ടം അവരോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഒരിക്കലും അങ്ങനെ ഈ വാക്ക് അവര് പറഞ്ഞിട്ടില്ല. പറയുകയും ചെയ്തു, ഒരിക്കലും ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒരു റെഫറൻസിനും ഞങ്ങൾക്ക് ഫ്യൂച്ചർ സ്റ്റഡിക്കും വേണ്ടി മാത്രമാണെന്നുള്ളൊരു
ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. അപ്പൊ എനിക്ക് ബൈബിളിൽ നിന്നൊരു വാക്യമാണ് ഓർമ്മ വരുന്നത്, നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ പിശാച എന്ന് പറയുന്നത് നുണേനും നുണേന്റെ അപ്പനുമാണ്. അപ്പൊ ശരിക്കും ആത്മാവാണ് അവൻ അദ്ദേഹത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയം ഇല്ലാന്നുള്ള എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ പലതാണ് അവിടെ വന്നപ്പോഴും സലീമും ഈസയും എല്ലാം ഒരുമിച്ച് വന്നപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുന്നത് ഗസ്റ്റ് വളരെ ഞങ്ങള് മര്യാദയോടെ ഒക്കെ സ്വീകരിക്കുകയും ഈസ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചായ സർക്കാർ നൽകുകയും ചെയ്യും. അത് നമ്മുടെ മര്യാദയാണ്. മാതാപിതാക്കളിൽ നിന്ന് ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് മാത്രമേ അവരെന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ അതുകൊണ്ട് വേറെ രീതി പ്രതികരിക്കാൻ എനിക്കും സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇവര് പോയി കഴിഞ്ഞപ്പോഴും അപ്പൊ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ പിന്നീട് ഒരു പ്രാവശ്യം വന്നപ്പോഴ് ഇവര് വരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ മുൻകൂട്ടി കരുതിയിരുന്നു ഇത് പറയാമെന്നുള്ളത്. ഞാൻ ഈസയോട് പറഞ്ഞു, ഈസ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈസ പപ്പയെ കാണാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ ആ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പപ്പയെ അറിയിക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഈസ എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കാം, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈസ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. പപ്പയോട് ചോദിച്ച ചോദ്യങ്ങൾ യഹോവയ്ക്ക് തെറ്റുപറ്റി, ദൈവത്തിന് തെറ്റുപറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന ഒരു മറുപടി ഞാൻ ഈസയ്ക്ക് ഈസയോട് പറയാം. ആദ്യ ഏതെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ സ്വരൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. ബാക്കി ജീവജാലങ്ങളുടെ എല്ലാം മൂക്കിൽ ശ്വാസം ഊതി എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. മനുഷ്യന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അത്രയും മനുഷ്യനെ ദൈവം സ്നേഹിച്ച് തന്റെ സ്വരൂപത്തിൽ ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥത സൃഷ്ടിയുടെ പുറകിൽ ദൈവത്തിന് ഉണ്ടായിരുന്നു, എത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു തെളിവാണത്. ഇനി മുമ്പോട്ട് നമ്മൾ മുമ്പോട്ട് പരിശോധിക്കുമ്പോഴ് മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് നടന്നതല്ലാതെ ദൈവത്തിന് തെറ്റുപറ്റിയിട്ട് മനുഷ്യന് നടന്നിട്ടില്ല ഒരിക്കൽ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഞാൻ ഈസയോട് പറഞ്ഞു, ഈസ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈസ പറഞ്ഞല്ലോ ഈ ന്യായ പ്രമാണത്തിലെ മുന്നൂറ്റി ശിഷ്ടം കാര്യങ്ങൾ ഈസ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ന്യായ പ്രമാണത്തിൽ ആ കൊടുത്ത കൽപ്പനകൾ അതിന്റെ ലംഘനങ്ങൾ പല തെറ്റുകളും യഹോവയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം നിർബന്ധിച്ച് മനുഷ്യന് കൊടുത്ത കൽപ്പനകളാണോ എന്ന് ചോദിച്ചു. ഹോരേ പർവ്വതത്തിലേക്ക് മോശം കയറി പോകുമ്പോൾ സീനായിലേക്ക് മോശ കയറി പോകുമ്പോഴ് എന്തിനു വേണ്ടിയാണ് മോശ പോയത്? ഇസ്രായേൽ മക്കൾ എന്തൊക്കെയാണ് അതിന്റെ താഴ്വരകൾ കിടന്ന് കാണിച്ചു കൂട്ടിയത്? ദൈവത്തോട് സംസാരിക്കാനും ദൈവം മോശയോട് ഇടപെട്ട് അവൻ ഈ ന്യായപ്രമാണം അവിടെ വെച്ച് നൽകുകയും ചെയ്യുകയാണ് ചെയ്തത്. തിരിച്ചു വരുന്ന മോശ ഈ കൽപ്പനകൾ അവരുടെ നേരെ വലിച്ചെറിയുകയാണ് ചെയ്തത്. അത്രമാത്രം എന്താ ധാർമ്മികമായി അധബദ്ധിച്ച ഒരു ഇസ്രായേൽ ജനത്തെയാണ് മോശ കണ്ടത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി അടിയാണ്. അവിടെ ദൈവത്തിന് തെറ്റുപറ്റി എന്ന് പറയാൻ സാധിക്കുകയാണ് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അതിനകത്ത് വേറൊരു ഇതും കൂടെ ക്രിസ്തു പറഞ്ഞതിൽ വളരെ അർത്ഥപൂർണമായ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ജനമായ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ തെറ്റ് ചെയ്തിട്ട് പോലും ദൈവം കണ്ണടച്ചില്ല, തീരുമാനമായതുകൊണ്ടും അതോടൊപ്പം ദൈവത്തിന് സ്നേഹമുണ്ട്. സ്നേഹത്തിന്റെ വെളിപ്പാടായിട്ടാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. പക്ഷെ അത് ലംഘിച്ചതായ ആ ജനത്തോട് തന്നെ ദൈവം പ്രതിക്രിയ ചെയ്യുന്നത് അല്ലെ, ദൈവം പ്രതിക്രിയ ചെയ്യുന്നത് എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി ബോധം. അതെ, അത് മാത്രമല്ല പിന്നെ ഞാൻ പറഞ്ഞു ഇസ്രായേൽ വള്ള പങ്കിട്ടു, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു, കൊലപാതകം നടത്തി എന്ന് ഈസ പറഞ്ഞപ്പോഴ് ഇസ്രായേല് ദൈവം ഒരു രാജാവിനെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തതല്ല അവിടെ ഇസ്രായേലിന്, തങ്ങൾക്കൊരു രാജാവിനെ വേണം ഇസ്രായേൽ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ദൈവത്തോട്. അതെ അല്ലെ, ഇസ്രായേൽ ഒരു രാജാവിനെ തെരഞ്ഞെടുത്തു, അത് ഷൗൽ. ഷൗലിന്റെ സ്വഭാവം നമുക്ക് ബൈബിളിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ദൈവത്താൽ അഭിഷിക്തനായിരുന്നു ദാവീദ്. ദാവീദ് ശലോമോനാൽ പരമ്പര അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു, കാര്യം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു. ഇത്രയും പോയിന്റുകളെ നമ്മൾ എവിടെയാണ് എന്റെ തീരുമാനം ദൈവത്തിന് എവിടെ തെറ്റുപറ്റിയെന്ന് ഈസയ്ക്ക് പറയാൻ പറ്റുന്ന. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മുടേതാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രാപ്തനായി തന്നെ ഞാൻ പറയണം. ഈസ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ അന്താളിപ്പോട് നോക്കി എന്നിട്ട് പറഞ്ഞു, അത് ക്രിസ്തുവിൽ നിന്നൊരു മറുപടി അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓ, ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് തിരുവട്ടാറിനെയാണ് ഞങ്ങൾ കാണുന്നത്. പുള്ളിയിൽ നിന്നുള്ള മറുപടിയാണ് ഞങ്ങള് ഞങ്ങൾക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞു. ശരി, ഇനി ഞാൻ വാഗ്വാദത്തിനില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാന് എനിക്ക് 37 വയസ്സായി, ചെറുപ്പം മുതലേ പപ്പയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന ശൈലികളും നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഏകദേശം 1998-2000 കാലഘട്ടം വരെ ഇതര സമൂഹങ്ങളെ പപ്പ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവിടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവ് ഒരിക്കലും അല്ല വിമർശന കൺസ്ട്രക്ടീവ് ക്രിറ്റിസിസം, ഞാൻ ഡിസ്ട്രക്റ്റീവ് അല്ല, കൺസ്ട്രക്ടീവ് ക്രിറ്റിസിസം. അതിന്റെ ഭാഷയിൽ മാത്രം വിമർശിക്കുകയും ആ കാലഘട്ടം വരെ ഇസ്ലാമിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കൽ പോലും പപ്പ ദ്രോഹിക്കുകയോ
അവർക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെയും ദ്രോഹിച്ചിട്ടില്ല. ഓക്കെ, നല്ലൊരു പോയിന്റാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം, പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ ചുട്ടുകയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഇല്ലാതിരിക്കെ പേർഷ്യ ഏജൻസിനെ ആക്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഉറപ്പ് പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു ഈസയോട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഇല്ലാതിരിക്കെ ക്രിസ്തുവിനെയും ഞങ്ങളുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്തപ്പോൾ, എം എം അക്ബർ എന്ന് പറഞ്ഞ ഒരാൾ ചോദ്യം ചെയ്തപ്പോൾ, മറുപടി പറയാൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായുള്ളൂ. പുള്ളി പറഞ്ഞത് മറുപടി മാത്രമായിരുന്നു. അപ്പം അക്ബറിന്റെ വാദം അതിന് മറുപടി 1:1 ratio അതിലവിടെ തീർന്നു. ഇപ്പൊ ഈസ പൊക്കിക്കൊണ്ടിരുന്ന പുതിയൊരു വാദമുഖമാണെന്ന് ഞാൻ പറഞ്ഞു. ഈസ പറഞ്ഞല്ലോ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അദ്ദേഹം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ആർ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈശയ്ക്ക് വായിച്ചെടുക്കാവുന്ന മനോഹരമായ പുസ്തകമാണല്ലോ ഇത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളുടെ വാക്താവായിട്ട് തോന്നിയെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകള് ശൈലികള് എല്ലാം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കില്. ഇത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ അങ്കിൾ തന്നെ എഴുതിയാണല്ലോ. യേശു ക്രിസ്തുവിന്റെ മാർഗവും മുഹമ്മദിന്റെ മതവും ഈ ഗ്രന്ഥം ഈശയ്ക്കുള്ള മറുപടിയാണ്. അദ്ദേഹം പറയുന്നതായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു. അപ്പം അത് 1:1 ratio ആ കാര്യം കഴിഞ്ഞു. അപ്പോഴേ ഇനി ഈസയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈസ എന്റെ ഇടയ്ക്ക് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ക്രിസ്സിന് അറിയില്ല ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നു, എന്റെ മാതാപിതാക്കൾ നീ എന്തുകൊണ്ട് ഇസ്ലാമായി എന്ന് കാണിച്ച് എന്നെ ചോദ്യം ചെയ്യുന്നത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ കാണിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് മറുപടി ചോദിച്ചു വേണ്ട കൃഷ്ണൻകുട്ടിയുടെ അടുത്തല്ല, എം എം അക്ബറിന്റെ അടുത്ത് പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. ഈസ തന്നെയല്ല, അവൻ അദ്ദേഹം എന്തിനാണ് വേദനിക്കുന്നേ, ഒരു നല്ല മാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വേദനിക്കല്ലോ, സന്തോഷിക്കല്ലേ വേണ്ടി, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുക വേണ്ടേ. അപ്പൊ വേദനിക്കുന്നത് എന്തോ കുറ്റബോധം ഉള്ളതുകൊണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോ കുറ്റബോധം, താൻ എന്തോ കാപഠ്യതയിലേക്ക് വീഴപ്പെട്ടിരിക്കുന്നു, തനിക്കൊരു മുഖംമൂടി ഉണ്ട് എന്ന് ഈസയുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെ വാസ്തവത്തിൽ ആ വേദന ഉണ്ടാകും. അപ്പോഴ അങ്ങനെ പറയുകയും ചെയ്തു. കാരണം ഞാൻ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ മുസ്ലിങ്ങളെ യാതൊരു, അതായത് ഒരു ഇങ്ങോട്ട് ഒരു ആക്രമണവും ഇല്ലാതെ വെറുതെ അങ്ങോട്ട് പോയി ആക്രമിച്ച ഒരു വ്യക്തിയല്ല തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. തന്റെ വിശ്വാസത്തെ, തന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസ സമൂഹത്തെ, അവരുടെ ദൈവത്തെ, അവരുടെ വിശ്വാസം, അവരുടെ മതഗ്രന്ഥത്തെ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അക്ബർ മുമ്പോട്ട് വന്ന് അതിന് മറുപടി പറയാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരുങ്ങി. അതിന് മറുപടി മാത്രമായിരുന്നു അത്, ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രം, പ്രസംഗവും എഴുത്തിലൂടെയുള്ള മറുപടിയായിരുന്നു. അപ്പൊ അത് അവിടെ വെച്ച് തീർന്നു. 1:1 ratio ഈസ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത് പുതിയൊരു വാദമുഖമാണ്. അപ്പം 1:2 ratioയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് സ്നേഹത്തിന്റെ ഭാഷയിൽ പാപ്പ പറഞ്ഞു. അത് മാത്രമല്ല, ഇനി സലീം, ഞാൻ സലീമിക്കാൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ സലീമക്കയുടെ ഞാൻ ഒരു കാര്യം പറയാം. സലീമക്ക സ്നേഹത്തിന്റെ ഭാഷയിൽ ഇവിടെ കയറി വന്നിട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിന് ഒരു ചൊവയുണ്ട്. കൃഷ്ണൻകുട്ടിയും കുടുംബത്തെ അങ്ങനെ ഒരു ഇതിലേക്ക് വലിച്ചിരിക്കാനാണെങ്കിൽ കഴുത്തിന് മുന്നിൽ തല ഉള്ള കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അമൃതം സ്വീകരിക്കില്ല, ഞങ്ങളുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ക്രിസ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അറിയേണ്ട ജനങ്ങൾ അറിയേണ്ടതായ സത്യാവസ്ഥകളാണല്ലോ ക്രിസ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് തിരുവട്ടാറങ്കിളിനോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാം. പ്രത്യേകിച്ച് ഈസ മുഹമ്മദ് എഴുതിയിരിക്കുന്നതായ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആ സംഘടനയുടെ മാസികയായിരിക്കുന്ന സ്നേഹസംവാദം, ആ സ്നേഹസംവാദം മാസികയിൽ ഉള്ളതായ ചില കാര്യങ്ങളാണ് ഈ മാസത്തെ, അതായത് ഓഗസ്റ്റ് മാസം 2012 ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ പേജ് നമ്പർ 28 മുതൽ ഈസ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ചോദിക്കുകയും അന്യോന്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തത്. ഇവിടെ അങ്കിളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈസ കൊടുത്തിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ അത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഹൈന്ദവ സമൂഹത്തെ ഇകർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ ഒന്ന് തുച്ഛീകരിച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അങ്കിളിനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു വിമർശകനായിട്ട്, ഇസ്ലാമിന്റെ ഒരു പ്രമാണങ്ങളെ വിമർശിക്കുന്നവനായിട്ട് ഒരു വിമർശകനായിട്ടാണ് അങ്കിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ലോകം അങ്കിളിനെ കണ്ടിരിക്കുന്നത് എന്നുള്ള അത് കൈയടി നേടാൻ വേണ്ടിയിട്ടാണ്, ചീഫ് പ്രശംസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ. അതിനകത്ത് എന്തെങ്കിലും അങ്കിളിന് വാസ്തവമായിട്ട് തോന്നുന്നുണ്ടോ? പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യമില്ല.
Muslims of the Very good. Satisanta Mata carrying a child. They were in the Adistan, Bible in the Adistan, like carrying a chedu and matra. Okay. In the Namka, Tariot, Chindikimbula, Adam Parena, Chala carrying under Parishutta Kurane, Vectamai, Durbia Kanich, Muslim like Christo, Kirikuan, or Missionary Marude, E. Hinamais Ramate, Viveka Toda, Vilir Kiva, Vishete, Abagredich Munotum, Islamia Param. Prabodhan and Protangal Kai, Putun Noru Pagan Nalgi, Ure Samem, Kurane, Durga Kanik in the Turandagani came, Bible in the Devigade, Vastun Istamai, Palamana, the Nangaluda, Niruban and Earth game. Yesu in the Wakal and Kustu Madatin, the Adistana, Vishwasangal and Tamilula, Ander and Vectum Akim, Chedunda, Niche of Truth and the Sangham, Kerala Kareyaga, Tarangam Sustitu. Sheriki was the elder to Tarangam Iron. Positive or no negative, or no polar number than Emma Makbar Sahibine, Palabravisham, near it to some other nation, Angular nation, Perimbaur, Angala and Marbury, other than the Provashan and Marbury Varna editor, near it to some other nation editor, other Mandirno. I am a Muslim. Yella Christ or Mangi, Vaika, and Jan Subhas, Chaina, and then the Avadari Edithatla, Pastor Edithat the Government, Pastor Chaco, M. V. Chaco, Pastor Edithat. About other Wangi Vaicha Gedina, the Pala, Pasha Lake, Maravi Vaicha, you were turned Japer two and the Varan. There are no Islam Christova. I am going to go to the house.
ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ ഗ്രന്ഥകാരൻ വിമർശനം ഉന്നയിക്കുന്ന യുദ്ധങ്ങളും കൊള്ള മുതലും അതിലെ ദൈവത്തിന്റെ ഓഹരിയും യുദ്ധത്തിന് പുറപ്പെട്ട ശത്രുപുരുഷന്മാരെ വധിക്കുന്നതും അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും തടവുകാരാക്കുന്നതും ഇങ്ങനെയുള്ള തടവുകാരായ സ്ത്രീകളെ അടിമകളാക്കി ഉപയോഗിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങൾ അധാർമികതയുടെ പട്ടികയിൽ ഗണിച്ചുകൊണ്ടാണ് സാർ ഈ പുസ്തകത്തിന് ആശംസ നൽകിയിട്ടുള്ളത്. അപ്പൊ അങ്കിൾ പറയുന്നു അതെ എന്ന്. അത് അങ്കിൾ പറഞ്ഞു തന്നെയാണ് അല്ലെ? അവർ ചോദിച്ചു, അങ്കിൾ ഉത്തരം പറഞ്ഞു. ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്കൊരു സംശയം, ഇങ്ങനെ നിങ്ങൾ വിമർശിക്കുന്ന മുഴുവൻ നിയമങ്ങളും ബൈബിളിലെ പഴയ നിയമങ്ങളിൽ വ്യക്തമായി കാണുന്നവയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ബൈബിൾ ധാർമ്മികമെന്നും അതേ നിലവാരമുള്ള അതേ നിയമങ്ങളുള്ള നിലവാരമല്ല നിയമങ്ങളുള്ള ഖുർആൻ അധാർമികമാണെന്നും താങ്കൾ വിലയിരുത്തുന്നത്? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ അങ്കിൾ പറഞ്ഞ മറുപടി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം, ബൈബിളിലെ പഴയ നിയമം യഹൂദന്മാരുടെ വേദഗ്രന്ഥമാണ്. ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ വേദഗ്രന്ഥം പുതിയ നിയമമാണ്. ഞങ്ങളുടെ പുതിയ നിയമത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതായിരുന്നു അങ്കിളിന്റെ മറുപടി. ഇങ്ങനെ തന്നെ അങ്കിൾ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ യഹൂദന്മാരുടെ വേദഗ്രന്ഥം എന്നതുകൊണ്ട് താങ്കൾ അവർ ചോദിക്കുന്നതാണ്, യഹൂദന്മാരുടെ വേദഗ്രന്ഥം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് കുറേയധികം യഹൂദന്മാർ തന്നിഷ്ടപ്രകാരം സൃഷ്ടിച്ച വേദഗ്രന്ഥമാണ് തൗറാത്ത് എന്ന അർത്ഥത്തിലല്ലോ, മറിച്ച് പരിശുദ്ധനായ യഹോവ തന്റെ പ്രവാചകനായ മോശയിലൂടെ നൽകിയ വേദഗ്രന്ഥമാണ് തൗറാത്ത് അഥവാ ന്യായപ്രമാണം. ഇതിനെയാണ് നിങ്ങൾ പഴയ നിയമം എന്ന് പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിനെതിരെ അധാർമികതയെന്ന് ആരോപിക്കുന്ന പ്രസ്തുത നിയമങ്ങൾ മുഴുവനും തൗറാത്തിൽ വന്നിരിക്കെ ഈ മോശയ്ക്ക് നൽകിയ യഹോവ അധാർമികനാണോ? ഇത് ജനങ്ങളെ പഠിപ്പിച്ച മോശ അധാർമികനാണോ? ഞങ്ങളുടെ ചോദ്യം ഇതാണ്. എന്തായിരുന്നു അങ്കിളുടെ അതിന്റെ മറുപടി? അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി, അങ്കിൾ പറയുന്നതിനുള്ള മറുപടി, അദ്ദേഹം, ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. എന്റെ കാഴ്ചപ്പാടിൽ യഹോവ പറയാത്ത പല കാര്യങ്ങളും മോശ സ്വയം പറഞ്ഞതാവാനാണ് സാധ്യത. അങ്ങനെ അങ്കിൾ പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സെന്റൻസ് അങ്കിൾ പറഞ്ഞു. അവർ ചോദ്യം ചോദിച്ചിട്ടുമില്ല, അങ്ങൾ അത് മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യം ചോദിച്ചിട്ടുമില്ല, മറുപടി ഇല്ല. ഓക്കെ, അടുത്ത അവരുടെ ചോദ്യം. ഞങ്ങൾ, അപ്പോൾ ബൈബിൾ ദൈവിക ഗ്രന്ഥമല്ലെന്നും ദൈവിക വെളിപ്പാടുകൾ മോശപ്രവാചകൻ തന്നിഷ്ടപ്രകാരം മാറ്റിയെന്നും വന്നാൽ അത് ഗുരുതര പ്രശ്നം തന്നെയല്ലേ? അപ്പോൾ അങ്കിൾ മറുപടി പറഞ്ഞു, അതെ, അത് ഒരു പ്രശ്നം തന്നെയാണ്. അതായിരുന്നു അങ്കിളിന്റെ മറുപടി. അങ്ങനെ ഇവരെന്താ പറഞ്ഞതെന്നും പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. അതൊന്നും കേൾക്കാനോ അതിന് മറുപടി പറയാനുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ലായിരുന്നു. ഇത്രത്തോളം ഒന്നുള്ള സംഭാഷണം നടത്താനുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ലായിരുന്നു. ഇതിപ്പോ നടന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടില്ല, ഇന്നലെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഞങ്ങൾ അടുത്ത അവരുടെ ചോദ്യമാണ്. ഞങ്ങൾ, മോശയും ശേഷം യോശുവായും യഹോവയുടെ കൽപ്പന പ്രകാരം യുദ്ധം ചെയ്തുവെന്ന് ബൈബിളിലെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ യോശുവ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെ പിന്തുടർന്ന് കൊന്നുവെന്നും പിന്നെയും രക്ഷപ്പെടുവാൻ ശ്രമിച്ചവരെ യഹോവ ആകാശത്ത് നിന്ന് കൽമഴ പെയ്യിച്ച് കൊന്നുവെന്നും പഴയ നിയമത്തിൽ പറയുന്നു. ഇവിടെ യോശുവ കൊന്നതിനേക്കാൾ അധികം ആളുകളെ യഹോവ കൊന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ബൈബിൾ ചരിത്ര വിവരണ പ്രകാരം ധാരാളം ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്ന ദാവീദ് പ്രവാചകൻ തന്റെ ഭൃത്യനും ഏക ഭാര്യനുമായിരുന്ന ഊരിയാവിന്റെ ഭാര്യയുമായി വിഭജിച്ചതായി എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ദാവീദ് പ്രവാചകനെ വിമർശിക്കുന്നതിനായി നാഥാൻ എന്ന മറ്റൊരു പ്രവാചകനെ യഹോവ നിയമിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നാഥാൻ പ്രവാചകൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യഹോവയ്ക്ക് വേണ്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ യജമാനന്റെ ഭവനത്തെയും അവന്റെ ഭാര്യയെയും ഞാൻ നിനക്ക് തന്നു. ഇസ്രായേൽ ഭവനത്തെയും യഹൂദ ഭവനത്തെയും ഞാൻ നിനക്ക് തന്നു. ഇതെല്ലാം തീരെ കുറവെങ്കിൽ ഞാൻ നിനക്ക് ഇതിലധികവും തരും നൽകുമായിരുന്നു. പിന്നെന്തിനാണ് നീ ഊരിയാവിനോട് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് യഹോവ ചോദിക്കുന്നു. യെരുശലേമിലും യഹൂദയിൽ വെച്ചും ദാവീദിന് ധാരാളം ഭാര്യമാരെയും ദാസിമാരെയും നൽകിയത് യഹോവയാണെന്നും മാത്രമല്ല, ദാവീദ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ യഹോവ ഇനിയും ധാരാളം സ്ത്രീകളെ നൽകുമായിരുന്നുവെന്നും പറയുന്നു. ഇവിടെ ദാവീദ് ബഹുഭാര്യത്വമോ അടിമ സ്ത്രീകളുമായി ബന്ധം പുലർത്തിയതിനെയോ യഹോവ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്നില്ല, മറിച്ച് വ്യഭിചാരത്തെയാണ് വിമർശിച്ചത്. ഇങ്ങനെ കൊലയും കൊള്ളമുതലും അടിമ സ്ത്രീകളും ഒക്കെ അനുവദനീയമാക്കിയ യഹോവ ധാർമ്മികനാണെന്ന് എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്നുണ്ടല്ലോ.
ഇതൊരു ദീർഘമായ ചോദ്യമാണ്. ഒരു കാരണവശാലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അത്രയൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഈ രീതിയിൽ ഇത്രയും ദീർഘമായ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടില്ല. അത്ര ഒരു ദീർഘമായ ഒരു ചോദ്യം ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. അത് പിന്നീട് ഉണ്ടാക്കിയ ചോദ്യങ്ങളാ. ദീർഘമായ ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. പിന്നെ യഹോവയ്ക്ക് തെറ്റ് പറ്റി എന്നൊരു വാക്ക് അവര് പറഞ്ഞു. അപ്പൊ പുള്ളി അതിന് മറുപടി പറഞ്ഞു, യഹോവയ്ക്ക് പറ്റിയ തെറ്റ് മുഹമ്മദിനെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. മറ്റു അതൊരു ഫലിത രൂപേണ പറഞ്ഞ കാര്യമാണ്. അതത്ര വലിയൊരു ഗൗരവമായിട്ട് പറഞ്ഞ ഒരു വാക്കല്ല. യഹോവയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിനെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അവര് ഞെട്ടിയെന്ന് മാത്രമല്ല അതിന്റെ ബാക്കി അവർ പറയുന്നത്, ഞങ്ങൾ ഞെട്ടി. സൃഷ്ടാവായ ദൈവത്തിന്റെ ധാർമ്മികത പരിശോധിക്കുന്ന മനുഷ്യനോ ഈ സംശയം ഒരു ചോദ്യമായി ഞങ്ങൾ നിന്നും പുറത്തേക്ക് വന്നു. അപ്പൊ ഒരുമിച്ചായിരിക്കും ആ ചോദ്യം അവരുടെ എല്ലാവരുടെ മനസ്സിൽ നിന്ന്, ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരുമിച്ചാണല്ലോ അത് വരുന്നത്. ഞങ്ങൾ, സാർ, പരിശുദ്ധനായ ഞാൻ മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നൽകുന്ന നിയമം എന്ന് യഹോവ തൗറാത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ നിസ്സാരനായ ഒരു വിശ്വാസി ഇതിന്റെ പേരിൽ ദൈവത്തിന്റെ ധാർമ്മികത പരിശോധിക്കാൻ തയ്യാറാകുന്നു. അതായിരുന്നു അടുത്ത അവരുടെ ചോദ്യം. അപ്പം അങ്കിള് മറുപടി പറയുന്നത്, അദ്ദേഹം, ഞാൻ വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിൽ യേശുവിനെയാണ്. യേശുവിന്റെ അധ്യാപനം വെച്ച് യഹോവയെയും മോശയെയും അല്ലാഹുവിനെയും മുഹമ്മദിനെയും ഒക്കെ വിലയിരുത്തുമ്പോൾ അധാർമ്മികൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ അങ്കിള് പറഞ്ഞിരുന്നു. ഈ വക കാര്യങ്ങളൊന്നും ഇത്തരം ഇത്തരം കാര്യങ്ങളൊന്നും ഇവരോട് വിശദീകരിച്ച് സംസാരിച്ചിട്ടില്ല. ഇതുപോലുള്ള സംഭാഷണങ്ങളൊന്നും ഇതിപ്പോ ഇവർ എഴുതി ഉണ്ടാക്കിയ വാചകങ്ങളാണ്. ഇവരിവിടെ സംസാരിച്ചപ്പോ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആശയങ്ങളെ അങ്കിളിന്റേതാക്കി മാറ്റാൻ വേണ്ടി വളരെ തത്രപൂർവം അവർ കാര്യങ്ങൾ ചെയ്തു. കാരണം പുള്ളി ഇപ്പൊ സംസാരിക്കാൻ പുള്ളിക്ക് കഴിവില്ലായിരുന്നു. ഇവരീ പറയുന്ന കാര്യങ്ങൾ ഓർക്കാനും പോലും അത് ഗ്രഹിച്ചെടുത്ത് ഒരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആരോഗ്യ നിലയിലുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. ഞാൻ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് ഖുറാനിലെ ഒരു ആയത്ത് ഓടി വരുന്നു ഇതിനോട് ബന്ധപ്പെട്ട്. അതിനകത്ത് പറയുന്നത്, അള്ളാഹു എല്ലാവരെക്കാളും തന്ത്രം ഉപയോഗിക്കുന്നവനാകുന്നു. അപ്പം ആ സ്പിരിറ്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ തന്ത്രവുമായിട്ട് തന്നെയാണ് ഈ സെയിം കൂട്ടർ വന്നത് എന്നതിന് യാതൊരു സംശയമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത അവരുടെ ചോദ്യം ഇതാണ്, ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ യഹോവയെ കുറിച്ച് പറയുന്നത് ശരിയാണോ? ഈ കാര്യം സാർ എന്തുകൊണ്ടാണ് ക്രൈസ്തവരോട് പറയാതിരുന്നത്? അപ്പൊ അതിന്റെ മറുപടി അങ്കിള് പറഞ്ഞത്, അദ്ദേഹം, ഇത് പറഞ്ഞാൽ ക്രൈസ്തവർ എന്നെ അംഗീകരിക്കുകയില്ല. എങ്കിലും എനിക്ക് പഴയ നിയമത്തോടെ താല്പര്യമില്ലെന്ന് എന്നെ അറിയുന്നവർക്കെല്ലാം അറിവുള്ളതാണ്. ഇത് ഞാൻ തുറന്ന് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതാണ് അവര് അങ്കിള് കൊടുത്ത മറുപടി എന്ന് ഈസ എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് അങ്കിളിനെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അങ്കിളിന്റെ പ്രഭാഷണങ്ങൾ കേട്ടുള്ളതാണ്. അപ്പൊ പഴയ നിയമത്തിലെ യഹോവയെ കുറിച്ച് തന്നെ പ്രസംഗിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ആ തൃത്വത്തെ കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം പോലും അങ്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്കിള് ഈ വിധത്തിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈസയിൽ വ്യാപരിക്കുന്ന ആത്മാവ് പോഷ്കിന്റെ ആത്മാവ് മാത്രമല്ല, പോഷ്കിന്റെ അപ്പന്റെ ആത്മാവ് തന്നെയല്ല. ഇപ്പൊ ഇയാൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇതുപോലെ നീണ്ട ഒരു സംഭാഷണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനുള്ള ആരോഗ്യം നില പുള്ളിക്കില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഈ പറയുന്നൊന്നും പുള്ളി ഗ്രഹിക്കുന്നില്ല, പുള്ളിക്ക് അത് കേൾക്കാനോ അതിന് മറുപടി പറയാനോ കഴിവില്ല. പുള്ളിയുടെ ആരോഗ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നവരോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിച്ചവരെ. അവര് വിട്ടില്ല. അപ്പൊ ഞാൻ അത് ഉറപ്പായിട്ട് ചോദിച്ചാൽ അറിയാം. നമ്മള് പഴയ നിയമത്തെ ഒരിക്കലും കൊച്ചാക്കി കണ്ടുകൊണ്ട് അങ്കിൾ ഇതുവരെ സംസാരിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല അങ്കിളുടെ പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ തക്കവണ്ണം അത്ര പാണ്ഡിത്യമാർന്ന പല കാര്യങ്ങളും അതിനകത്ത് ഞാൻ വെളിപാട് പുസ്തകം അതിന്റെ വ്യാഖ്യാനം അങ്കിൾ എഴുതിയത് വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉയർത്തെഴുന്നേറ്റവനായ ഉത്തംഗ പ്രഭുവനായ പദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പദമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മഹത്വപൂർണ്ണമായ യേശു പത്മോസ് ദ്വീപ് ലേഖനായിരുന്ന യോഹന്നാൻ, തന്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ വെളിപ്പെട്ടപ്പോൾ, ഞാൻ അതിനകത്ത് ഒന്നിരണ്ട് വാക്കുകൾ കടമെടുക്കാൻ പോവുക, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതുവരെ അവന്റെ മാറത്ത് ചാരിക്കൊണ്ടിരുന്നവനെ ഇപ്പോൾ അവന്റെ മാറത്ത് ചാരുവാൻ കഴിയില്ല, കാരണം അവന്റെ മാറത്ത് പങ്കച്ച കെട്ടിയിരുന്നു. അങ്ങനെ പഴയ നിയമത്തിലെ മഹാപുരോഹിതത്തിന്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഈ തിരുവത്താറെങ്കില് എങ്ങനെയാണ് പഴയ നിയമം തള്ളിക്കളഞ്ഞു എന്ന് ഈ ഈസ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണോ? അപ്പം അത്രമാത്രം പഴയ നിയമത്തെ എംഫസൈസ്, കാരണം അത് ഇല്ലെങ്കിൽ, പഴയ നിയമം ഇല്ല എങ്കിൽ പുതിയ നിയമം ഇല്ല. പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് വെളിപ്പാട് പുതിയ നിയമം എന്ന് പറയുന്നത്.
പഴയ നിയമത്തിലല്ല നാം ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ പ്രസക്തി അല്ലെ. പഴയ നിയമത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ന്യായീകരിക്കാം. പക്ഷെ ഇന്ന് നാം അത് ഭാഗികമായിട്ടുള്ള വെളിപ്പാടായിരുന്നു അല്ലെ. എബ്രായ ലേഖനത്തിന്റെ അങ്കണ്ടെ മറ്റൊരു പുസ്തകമാണല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഷ്യം, വളരെ മനോഹരമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഷ്യം എന്നുള്ള ഈ പുസ്തകം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എഴുതിയിരിക്കുന്ന ഈ മനോഹരമായ പുസ്തകത്തിൽ ലേവ്യ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. ഇല്ല വേറെ നിവൃത്തി നമുക്കില്ല, കാരണം ലേവ്യ പുസ്തകം പഴയ നിയമത്തിലെ മോശയ്ക്ക് കൊടുത്ത തൗറാത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. ഇതുകൂടാതെ പഴയ നിയമ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന പഴയ നിയമത്തിലെ ഒരിക്കലും അതിനെ വില കുറച്ച് കാണുകയോ ബൈബിളിന്റെ ഭാഗമല്ല നിരാകരിച്ചിട്ടില്ല, മാത്രമല്ല അതിനെ അതും കൂടി ഉണ്ടെങ്കിലേ ബൈബിൾ പൂർണ്ണമാകുള്ളൂ. ആ വിധത്തിൽ ആങ്കിൾ പറഞ്ഞിട്ടുള്ളതും പ്രസംഗിച്ചുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. അപ്പൊ പിന്നെ ഈ ഈസ മുഹമ്മദിന് എവിടെ നിന്നാണ് ഈ അരുളപ്പാടുകളൊക്കെ കിട്ടിയെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് മനഃപൂർവ്വമായിട്ട് അവരും പറഞ്ഞു. അതെ അത് ഇന്നലെ ഞാൻ ശനിയാഴ്ച എന്നോട് സംസാരിച്ചു, പതിനൊന്നാം 10-ാം തീയതി എന്നോട് സംസാരിച്ച സമയത്ത് 11-ാം തീയതി ശനിയാഴ്ച സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് തിരുവട്ടാറിന്റെ മുഖം മൂടി പിച്ചി ചിന്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അത് ഞാൻ ചെയ്തു. നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. അല്ല അങ്ങനെ ഒരു മുഖം മൂടി ഉണ്ടെങ്കിലല്ലേ പിച്ചി ചിന്തുകയുള്ളൂ. ഇല്ലാത്തൊരു മുഖം മൂടി ചിന്താനായിട്ട് ഈസയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ട്. ഓക്കെ ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ അതിനകത്ത് നമ്മൾ ചിന്തിക്കാനാണുള്ളത്. അദ്ദേഹം ഇതൊരു വലിയ പ്രശ്നമാണ്, ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ക്രൈസ്തവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല, യേശുവും യഹോവയും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം യേശുവും യഹോവയും അവരുടെ അധ്യാപനങ്ങൾ കൊണ്ട് വളരെയധികം വ്യത്യസ്തമാരാണ്, എനിക്ക് ഒരിക്കലും യഹോവയെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, ഞാൻ പഠിച്ചതും സ്നേഹിച്ചതും പ്രസംഗിച്ചതുമെല്ലാം പുതിയ നിയമത്തിലെ യേശുവിനെയാണ്. താൻ ഉന്നയിച്ച ഇസ്ലാമിക വിമർശനങ്ങൾ പിൻവലിക്കാതിരിക്കാൻ സ്വന്തം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ തന്നെ നിഷേധിക്കേണ്ടെന്ന ഗതികേടിലേക്ക് തിരുവട്ടാർ എത്തിച്ചേർന്നു. ഈസയുടെ വാക്കുകളാണ്, ഈസ മുഹമ്മദ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വല്ല അങ്ങനെ തോന്നുന്നുണ്ടോ? എന്റെ സഹോദരന്മാരെ, പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു, പക്ഷെ ഇതിനൊന്നും പ്രതികരിക്കാനുള്ള കഴിവ് പുള്ളിക്കില്ലായിരുന്നു. പുള്ളി ഒന്നും ഇവരോട് സംസാരിച്ചിട്ടില്ല, ഇവരോട് കാര്യമായിട്ട് പുള്ളി സംസാരിച്ചിട്ടേ ഇല്ല. ആകെ 5-ോ 10-ോ മിനിറ്റ് ഇവരുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചല്ലാതെ കൂടുതൽ ഇവരോട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഈ സംഭാഷണ മധ്യേ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സംവാദത്തിന് ഒരാൾ വരണമെന്ന് വന്നിരിക്കണമെന്നില്ല. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഓർമ്മയെന്നുള്ളതാണ്. ഓർമ്മയിൽ നിന്ന് റെഫർ ചെയ്ത് പറയാന്നുള്ള ഒരു കാര്യം ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്കൊരു സംവാദത്തിന് സാധിക്കില്ല. പപ്പയ്ക്ക് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പോലും പലപ്പോഴും, പക്ഷെ അതിനെ ഇവരെ കുറച്ച് മറുപടികൾ അതിന്റെ നമ്മൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ, ഓർമ്മയില്ല എന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ബോധപൂർവം ഈസ ഇതിനകത്ത് ചില കാര്യങ്ങൾ എഴുതുന്നുണ്ട്. 10 വർഷം മുമ്പ് ഈസയും കൂട്ടരും വന്നപ്പോൾ അങ്കിൾ ധരിച്ച വേഷം എന്തായിരുന്നു, എവിടെയാണ് ഇരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത്ര ഓർമ്മയുണ്ടായിരുന്നു. അതിനൊരു മറുപടി എനിക്ക് പറയാനുള്ളത്, 2002 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം എബറിന് മറുപടി പ്രസംഗം പെരുമ്പാവൂര് നടത്താൻ ഉത്സാഹിയായിട്ട് പപ്പ മുമ്പോട്ട് വന്നെങ്കിൽ അതേ ചുരുചുരുക്കും പ്രസരിപ്പും പപ്പയ്ക്ക് ഇന്നുണ്ടെങ്കിൽ ഈ ഈസയെ പോലുള്ള ഒരാൾക്ക് മറുപടി കൊടുക്കാൻ പപ്പയ്ക്ക് യാതൊരു സന്തോഷവും ഉണ്ടാവില്ല. തന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാരണത്താൽ മാത്രമാണ് ഇപ്പോൾ താൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ താല്പര്യം. പറയാനായിട്ട് ഒരു കാരണമുണ്ട്, പല കാര്യം ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നിടത്ത് പുള്ളി മൗനം ദീക്ഷിച്ചിരുന്നു, വേണ്ട പോലെ ഇവരോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവർ മുതലെടുത്തു. പുള്ളിയുടെ ആരോഗ്യ പ്രശ്നമാണ് അവർ മുതലെടുത്തത്, അല്ലാതെ അവർക്ക് പുള്ളിക്കാരൻ ഇത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് അത് ഞാൻ കൂടെ ഓർമ്മിച്ചു ഈ സമയത്ത് പുള്ളി മിണ്ടാതിരുന്നപ്പോ തന്നെ ഞാൻ അവരെ ഓർമ്മിച്ചു, നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളും പുള്ളിക്ക് പറയാൻ കഴിയുന്നില്ല, പുള്ളിയുടെ ആരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അവരത് കേൾക്കാതെ നിന്ന് വീട്ടിലത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്നാമത് ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈസ പറഞ്ഞത് നീണ്ട വാചകങ്ങളാണ്. ഈസയുടെ സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്, നീണ്ട വാചകങ്ങളാണ്, കോർത്തിണക്കി പോകുന്ന നീണ്ട വാചകങ്ങളാണ് ഈസ സംസാരിക്കുന്നത്. പപ്പയെ പോലുള്ള ഒരാൾക്ക് അത് അത് ട്രാക്ക് ചെയ്ത് പോകാനുള്ള ആ ഒരു ഇപ്പോൾ ഓർമ്മക്കുറവുണ്ട്. അത് പലപ്പോഴും ഞാൻ പപ്പയെ വളരെ എന്താ പറയുക നിസ്സഹായനായിട്ട് നോക്കിയിരിക്കുന്നത് എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അതാണല്ലോ കാണുന്നത്. ഒരു കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, ഈസയെ സംബന്ധിച്ച്
ഒരു നല്ല എതിരാളി ആശയവിനിമയത്തിന് നല്ലൊരു എതിരാളി അല്ല അദ്ദേഹത്തിന് ആവശ്യം. അല്ല അല്ല ജീവിതത്തിലെ എല്ലാ മനുഷ്യർക്കും ബാല്യമുണ്ട്, കൗമാരമുണ്ട്, അത് കഴിഞ്ഞ് യൗവനമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വാർദ്ധക്യമുണ്ട് അല്ലേ. അപ്പൊ ആ വാർദ്ധക്യ ദശയിൽ എത്തുമ്പോൾ എല്ലാ മനുഷ്യർക്കും അഹമ്മദ് ഡിഡാറ്റിനെ കുറിച്ച് നമുക്കറിയാം, അഹമ്മദ് ഡിഡാറ്റ് 5 വർഷത്തോളം ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ വെറും കണ്ണുകൊണ്ട് മാത്രം ആംഗ്യം കാണിച്ച് മരിക്കേണ്ടി വന്ന ഒരു വലിയ സംവാദകനായിട്ട് നാഥനായിട്ട് കഴിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് പോലും സംസാരിക്കാൻ പോലുള്ള ശേഷി ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നിട്ട് ഞാൻ പോയി അദ്ദേഹത്തോട് ഒരു സംവാദം നടത്തി വിജയിച്ചു എന്ന് വിളംബരം ചെയ്തതുപോലെ ഒരു മൂന്നാംകട ഒരു റൈറ്റപ്പ് എഴുതിയാൽ പറഞ്ഞു പുള്ളിക്കാരൻ വളരെ നാളുകൾ നിന്ന് അപ്രസംഗിച്ച് മണിക്കൂറുകൾ നിന്ന് സംസാരിച്ച് അതുകൊണ്ട് തന്റെ കാര്യങ്ങൾക്ക് വിലക്ഷയം വന്നു. കാരണം ഒരു പുരുഷായുസിൽ നിൽക്കേണ്ടതിനേക്കാൾ കൂടുതൽ പുള്ളി നിന്ന് സംസാരിച്ചു. അതുകൊണ്ടാണ് കാലുകൊണ്ടായത്. പിന്നെ മെമ്മറി വളരെയേറെ മെമ്മറി ഉപയോഗിച്ചു പോയി. അതിൽ നിന്നൊക്കെ അത് ഇപ്പൊ പ്രായമായി കഴിക്കുമ്പോൾ അതൊക്കെ ഡൗൺ ആയി. അതിപ്പോ പുള്ളിയുടെ ആരോഗ്യത്തിന്റെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. പുള്ളി പിന്നെ സിൻഡോഫാംബ്ലസ് വെർച്ചിൻ തലാർക്ക് വെർച്ചിൻ അതുപോലെ വേറെ പല ടാബ്ലറ്റുകളും കഴിച്ചോണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ വെർച്ചിനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഉറപ്പാണ് ചെവി ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ എടുത്തോണ്ടായിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് വരുമ്പോൾ നാച്ചുറലി ഉറപ്പുണ്ടാകും. ചില സമയത്ത് രാവുമ്പോൾ ഒരുപോലെ കിടന്നുറങ്ങും. പറഞ്ഞതുപോലെ അതൊരു കാര്യം തനിക്ക് പറ്റൊരെതിരാളി പ്രായം കൊണ്ടും എന്താ പറയുക ഓർമ്മ കുറവുകൾ കൊണ്ടൊക്കെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സീസണെ അല്ലെ ഈസി ഞാൻ കറക്റ്റ് വാക്കണം ഉദ്ദേശിച്ചു ഈ സീസണെ ഒരു ഷോർട്ട് കട്ട് ടു ഫെയിം, വെരി ഗുഡ് ഷോർട്ട് കട്ട് ടു ഫെയിം ആയിട്ട് മാത്രമാണ് എനിക്ക് വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ട്. ഒരു ഷോർട്ട് കട്ട് ആയിരുന്നു അത് ആദ്യം ഈസ ആദ്യത്തെ വരവിലെ ഞാനത് മനസ്സിലാക്കിയിരുന്നു. അത് ഈസയോട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലതവണ ഫോണിലൂടെ എനിക്ക് തോന്നുന്നത് ഈസയുടെ കുഴപ്പമായിരിക്കത്തില്ല, അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ കുഴപ്പമാണ്. ആത്മാവിന്റെ കുഴപ്പം നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടൊന്നും ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈസയുടെ സഹവർത്തികൾ സലീമിനെ പോലുള്ള ട്രഡീഷണൽ ഇസ്ലാമികൾ അവര് ഈസ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പലരെയും ചലഞ്ച് ചെയ്തുകൊണ്ട് വന്നപ്പോള് നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോട് വെച്ച് അദ്ദേഹത്തോട് നേരിട്ട് ഒരു സംവാദം പല ആളുകൾ കൂടി ഇരുന്ന് നടത്തി. അതിന്റെ സീഡി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം ഈസിയാണ്. എനിക്കറിയാം അറ്റർലി ഫെയിലിയർ ആയിരുന്നു. കാരണം പൗലോസിനെയും പൗലോസിന്റെ ലേഖനങ്ങളെയും വളരെ തുച്ഛീകരിച്ചുകൊണ്ട് സംസാരിച്ച ഈസയോട് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. ഖുറാനിൽ നിന്നൊരു ആയത്ത് ഉദ്ധരിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ രണ്ടുപേരെയും കൂടെ ഞാൻ അയച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് അത് പൗലോസാണ് എന്ന് ഖുറാനികമായി അതിന്റെ വ്യാഖ്യാനങ്ങൾ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വന്ന നേതാക്കന്മാർ പറഞ്ഞു ഇവന് ഇത്ര അറിവുള്ളൂന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്നു. അപ്പം ഈ ഇവരുടെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചില കാര്യങ്ങളെ എടുത്ത് ക്രോഡീകരിച്ചും അതിനെ പെരുപ്പിച്ചും കൊണ്ട് തങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്ന് വിളംബരം ചെയ്യാനുള്ളൊരു ചീപ്പ് പബ്ലിസിറ്റിയാണ് ഈ ഈസയും നടത്തിക്കൊണ്ട്. ഇതൊന്നും നല്ല മനസ്സിലാകുന്നത് ജോൺസൺ അച്ഛനെ പോലുള്ള ഒരു സാന്നിധ്യത്തെ നിഷേധിച്ചുകൊണ്ട് പറയാനല്ല, പക്ഷെ യേശു ക്രിസ്തു ആണ് യഥാർത്ഥ രക്ഷകനെന്നും അവൻ മാത്രമാണ് ദൈവമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംവാദമുഖത്തിൽ വരുമ്പോൾ അന്യമതസ്ഥരായിരിക്കുന്ന ഒരു തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു അനുകുമാർ അയ്യപ്പനൊക്കെ മറുപടി പറയുന്നത് അല്ലെ അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായ യാഥാർത്ഥ്യവും സത്യവുമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്. പുള്ളിയുടെ പഴയ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതിന് മറുപടി പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. അദ്ദേഹം തന്നെ അതെല്ലാം പറയും. ഇത് ഇങ്ങനെ ഒരു സംവാദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടല്ലല്ലോ അവർ വന്നത്, സൗഹൃദ സംഭാഷണം കാണാൻ വന്നതെന്നുള്ള രീതിയിലാണ്. അതൊക്കെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ബൈബിളിലെ ഒരു വാക്യം അത് വായിച്ച് അതിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഈസ വന്നത്. സംവാദിക്കാനും ഓക്കെ. വേറെ അതിന് ശരിക്കും എന്റെ മനസ്സിൽ കൂടെ വരുന്നൊരു വാക്യം ഇതാണ്, സിംഹ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിഞ്ഞ് അറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈസയെ എനിക്ക് ഈ ഒരു
article about it, that they will put the parana. The last one of them, according to the Dr. Krishnankutty Sarva, subside Kasaki Lilu. The third is Sadiki Lalu. അപ്പം എല്ലാം കൊണ്ടും ഇത്രയും നേരം നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട കൃഷ്ണനോടും ആന്റിയോടും അതേപോലെ തന്നെ നമ്മളോട് ഈ കാര്യങ്ങള് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എത്രത്തോളം ആങ്കിള് നമ്മൾ പറഞ്ഞെല്ലാം നമ്മൾ ആക്ഷീണിച്ചിരിക്കുകയാണ് നോക്കി സംഭാഷണം എന്നെ കൊണ്ട് പറയിക്കണമെന്നോ കാരണം അദ്ദേഹത്തിന് ഭയങ്കര വേദനയാണ് അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ ഇപ്പൊ ഇനി എം എം അക്ബർ സാഹിബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമായിരിക്കും കേരളത്തിലെ മുസ്ലിംസിനെ രക്ഷിക്കാനായിട്ടുള്ള പ്രവാചകന്റെ അനുയായി അതുകൊണ്ടുള്ള വേദന ആയിരിക്കാം ഓക്കെ ഇനി അദ്ദേഹം ഇത് പറഞ്ഞാൽ ക്രൈസ്തവർ എന്നെ അംഗീകരിക്കില്ല ഞാൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അങ്കിളിനെ അറിയാവുന്നതുകൊണ്ട് ആരുടെയും കയ്യടി നേടാൻ വേണ്ടി ഒരു കാര്യവും പറയുന്നതാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ ഉള്ളപ്പോൾ മുഖത്ത് നോക്കി പറയുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രാകൃത ഉള്ളവൻ ഈ പറഞ്ഞ വാചകം ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല ആന്റി അങ്ങനെ വല്ലതും അല്ല സഹോദരന്മാരെ പുള്ളിക്കാരൻ ഇത്രത്തോളം ഒന്നും അവരോട് സംസാരിച്ചിട്ടില്ല ഇതുപോലുള്ള ഒരു സംഭാഷണം അവരെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു അതിനൊന്നും ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല കാരണം പ്രതികരിക്കാത്തക്ക നിലയിലുള്ള ഒരു ആരോഗ്യ നിലയിലല്ലായിരുന്നു പുള്ളി ഇപ്പോഴും തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു കാരണം പുള്ളി അവരോടൊന്നും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അവരെന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു എന്നുള്ളതല്ലാതെ പരസ്പര വിരുദ്ധമായ അടുത്തത് കുടുംബത്തെ കൂടെ ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സംഭാഷണം ആയതുകൊണ്ട് എനിക്ക് വന്നേ ക്രിസ്തും ആന്റിയും കൂടെ അതിനെ മറുപടി പറയാനായിട്ട് ശ്രമിക്കുമല്ലോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം ഇത് പറഞ്ഞാൽ അവർ എന്നെ ക്രൈസ്തവരെന്നെ അംഗീകരിക്കില്ലെങ്കിലും എനിക്ക് പഴയ നിയമത്തോട് താല്പര്യമില്ലെന്ന് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാവുന്നതാണ് ഇത് ഞാൻ തുറന്ന് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ അപ്പോൾ ധാർമ്മികനായ യേശുവിനെ മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ അദ്ദേഹം അതെ ഞങ്ങൾ എങ്കിലും ഒരു ചോദ്യം യേശു ധാർമ്മികനാണെന്നും യഹോവ അധാർമ്മികനെന്നും താങ്കൾ പറഞ്ഞല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ യഹോവയും യേശുവും ഒന്നാണെന്ന് സാർ വിശ്വസിക്കുന്നില്ലേ അത് കഴിയുമ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും കുടുംബവും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായിരുന്നു പോയി അങ്ങനെ വല്ല സ്തബ്ധത വല്ലതും വ്യക്തമായി അതിനെപ്പറ്റി അവബോധം ഉള്ളത് കൊണ്ട് സ്തബ്ധരാകേണ്ട കാര്യമില്ല അപ്പൊ പിന്നെ വാസ്തവത്തിൽ ഈ ഈസയ്ക്ക് ആളുകളുടെ സ്തബ്ധത എന്താണെന്നും മറുപടി എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു ഇന്റർവ്യൂർ ആയിരുന്നു എന്ന് വിചാരിക്കേണ്ടി അദ്ദേഹത്തിന് ഇതുപോലൊരു ആർട്ടിക്കിൾ എഴുതണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നു അത് പുള്ളിയുടെ ആശയങ്ങൾ പുള്ളി അതുപോലെ എഴുതിയെന്നുള്ളതുള്ളൂ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരന് ഇതിനുള്ള ആരോഗ്യവും ഇല്ലായിരുന്നു ഇവര് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ച് പുള്ളി അത് കേട്ടു അതിനൊന്നും മറുപടി പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളി മനസ്സിലാകണമെങ്കിൽ ഒരുപക്ഷെ ഈസ ഒരു 30-40 തവണയെങ്കിലും എന്റെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ വരാനും പപ്പയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മറുപടി പറയിക്കാനും ഇനി പപ്പയ്ക്ക് സാധിച്ചില്ലെങ്കിൽ വേണ്ട ക്രിസ്തെങ്കിലും അവനൊരു മറുപടി പറയാനും പറഞ്ഞിട്ട് ഓക്കെ ഈസ പലതവണ ഒരു 30 തവണയെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പപ്പയും ഞാനും അവന് മുതിരില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴ് എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടെങ്കിലും എങ്കിലും മറുപടി പറയിക്കാൻ ഈസയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു വ്യഗ്രതയായിരുന്നു ഈസയ്ക്ക് അപ്പൊ അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആശയപരമായിട്ടുള്ള ഒരു എന്തോ എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുന്നതിൽ ഉപരിയായിട്ട് എന്തോ ഒരു എന്താ പറയുക നിർബന്ധ ബുദ്ധിന്റെ പേരെടുക്കൽ അത് നേരത്തെ ക്രിസ്തു പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം ഇസ്ലാം സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു ഫേസ് ഒരു മുഖം ഉണ്ടാക്കണം എന്നുള്ളൊരു കൊതി ആയിരിക്കാം ഒരു പക്ഷേ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ രണ്ടൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ ഈസ സംസാരിക്കുകയും വളരെ ബാധിച്ചമായിട്ടുള്ള 1-2 പോയിന്റുകൾ പറയും കൂടെ വന്നിരിക്കുന്നവരെ നോക്കി പരസ്പരം ഒരു സർക്യാസം മുഖത്ത് പാസ് ചെയ്യുകയും ചെയ്തിരുന്നു സർക്യാസം എന്ന് പറഞ്ഞ ഒരു പരിഹാസം അപ്പൊ തന്നെ ഞാൻ ഈസയോട് പറഞ്ഞു ഈസ ഈ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഞാൻ താല്പര്യപ്പെടുന്നേയില്ല ഇത് വളരെ ഓർക്കുന്നുണ്ടോ സാർ അല്ല ഈസ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും പപ്പയ്ക്ക് ഞാൻ പറയില്ല പലപ്പോഴും ആ വാക്കുകൾ പോലും ആരോഗ്യ പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ വാക്കുകൾ പോലും പുറത്തോട്ട് വരാത്ത ഒരു സാഹചര്യത്തില് പപ്പയെ കൊണ്ട് മറുപടി പറയാൻ
സാധിച്ചില്ലല്ലോ, സന്തോഷത്തില്ലല്ലോ, ഒരു സർക്കാരം ചോദ്യം കൊണ്ട് ഉത്തരം കൊടുത്ത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തലനാണ ലെവലിലേക്ക് ഒരു ഒരു സംഭാഷണത്തിന് ഞാൻ തയ്യാറ, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല, അതിന് തയ്യാറല്ല ഈസ എന്ന് ഒന്നിലധികം പ്രാവശ്യം പറയുന്നുണ്ടായി. ഓക്കെ, ഇനി താഴോട്ട്. അദ്ദേഹം കുടുംബം ഒരു നിമിഷത്തേക്ക് സ്വപ്നായിരുന്നു പോയി. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശേഷം വരുന്ന ചോദ്യങ്ങൾ ഊഹിച്ച് അല്പസമയം പിന്നീട് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം, ഇതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ക്രൈസ്തവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല. യേശുവും യഹോവയും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യേശുവും യഹോവയും അവരുടെ അധ്യാപനങ്ങൾ കൊണ്ട് വളരെയധികം വ്യത്യസ്തരാണ്. എനിക്ക് ഒരിക്കലും യഹോവയെ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഞാൻ പഠിച്ചതും സ്നേഹിച്ചതും പ്രസംഗിച്ചതുമെല്ലാം പുതിയ നിയമത്തിലെ യേശുവിനെയാണ്. ഓക്കെ, അതായിരുന്നു അങ്കിളിന്റെ മറുപടി. അങ്കിൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞോ? പറഞ്ഞത് ഒരു വാക്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞ പക്ഷെ ഇങ്ങനെ പറഞ്ഞത് പഴയ നിയമത്തിൽ അധികം റെഫറൻസുകൾ ഞാൻ എടുക്കാറില്ല. പൊതുവേ എന്റെ പ്രസംഗമാക്കി അധികം റെസ്പോൺസ് എടുക്കാറില്ല. പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളും കഥകളും ഒന്നും ഞാൻ എന്റെ പ്രസംഗ മധ്യയോ സംഭാഷണ മധ്യയോ ഞാൻ അധികം കൊണ്ടുവരാറില്ല. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം അതെപ്പോഴും മുന്നിട്ട് നിന്നിരുന്നു എന്നുള്ളൊരു വാക്കും പറഞ്ഞു. യേശുക്രിസ്തുവിനെ ഇത് അങ്ങനെയുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് അതിനകത്ത് വരച്ചെടുക്കാൻ സാധിക്കില്ല. ഇല്ല, കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട്, എനിക്ക് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ധാരാളം പ്രസംഗിക്കാൻ വിഷയങ്ങൾ പുതിയ നിയമത്തിലുണ്ടല്ലോ. നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എനിക്ക് മറ്റു കഥകൾ പറയുന്നതിനോട് താല്പര്യമില്ലാന്ന് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും അർത്ഥം പഴയ നിയമത്തെ നിരാകരിച്ചെന്നോ യഹോവയാം ദൈവം അന്യ ദൈവമാണെന്നോ അർത്ഥത്തിലല്ല. അല്ല, ത്രിയേക ദൈവത്തിങ്കിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ. അത് ചർച്ചിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പുള്ളി പറയാനുള്ള കാര്യമാണ്. പഴയ നിയമം ആവശ്യമാണ്, ആ പഴയ നിയമത്തെ ഊന്നി ആ ഭാഗത്ത് ഊന്നി പറഞ്ഞുകൊണ്ട് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ബൈബിളിന്റെ ചരിത്ര യാഥാർത്ഥ്യം പുതിയ നിയമത്തിൽ വ്യക്തമാകുന്നത്. കാരണം പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം ഇല്ലല്ലോ. പുള്ളി എഴുതിയ പുസ്തകം പുതിയ നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അത് പഴയ നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലം അല്ലേ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സത്യത്തില് പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലും പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൊരുളുമാണ് അല്ലേ. അത് അങ്ങള് ആ വിധത്തിൽ തന്നെ എല്ലായിടത്തും പ്രസംഗിച്ചുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി. പുള്ളി ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചരിത്ര പശ്ചാത്തലം. അപ്പം പുള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ ഇത്രയും പേരിന്ന് സംസാരിച്ച ഈ കാര്യങ്ങള് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ലായിരുന്നു. പുള്ളിക്ക് ആരോഗ്യമുള്ള സമയമായിരുന്നെങ്കിൽ പൊതുവേദിയിൽ നിന്ന് പുള്ളി ഇതിന് മറുപടി പറഞ്ഞാൽ, അതിന് ആരോഗ്യമില്ലാതെ പോയി എന്നുള്ളത് നമുക്ക് സ്വാഭാവികമാണ്. ആ പുസ്തകത്തിൽ നമ്മളെ കഴമ്പുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈസയുടെ പുസ്തകത്തില് എം എഫ് എഫ് പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു, അതിന് മറുപടി പറയണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാദമുഖത്തിൽ വന്നത്. ക്രിസ്ത്യാനി ആയിരുന്നു, മുസ്ലിം ആയി വന്നത്. അപ്പോൾ മുസ്ലിമിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം അവർ വാങ്ങിക്കുന്ന തുകയോട് അവർ പുലർത്തുന്നു. അതുകൊണ്ട് അത് ഞാൻ പറയില്ല, അങ്ങനെ ഒരു മറുപടി പറയത്തക്ക ഒന്നും പുസ്തകത്തിനില്ല. ഞാൻ പറഞ്ഞല്ലോ ഈപ്പച്ചായൻ തന്നെ സാധാരണ നമുക്ക് മറുപടി പറയേണ്ടത് അവനല്ല. അനേക ദൈവമക്കൾ ഇത് വായിച്ച് ദുഃഖിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അവരോ അവർ ഒരാശ്വാസത്തിന് വേണ്ടി മറുപടി പറയാം. അവര് കേട്ടപ്പോൾ ഒരു പക്ഷെ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. കാരണം ദേഹത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചോ എന്നുള്ള ന്യായമായ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കള്ളം പറയുന്നവരെ പറയുന്നത് ഇത് കള്ളമാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. കള്ളനോട്ടും നല്ലനോട്ടും ലോകത്തിൽ വരുമ്പോൾ കള്ളനോട്ട് വരുന്നത് നല്ലനോട്ടിന്റെ അതേ രൂപത്തിലും ഭാവത്തിലുമാണ്. അപ്പൊ അത് കാണുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ പെട്ടെന്ന് ഇത് നല്ലനോട്ടായിരിക്കും എന്ന് വിചാരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കള്ളനാണയമായിരിക്കുന്ന ഈസ മുഹമ്മദ് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങള് ആളുകൾ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചോ എന്നോടും ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണോ എന്ന് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ അതിനുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവർ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ കേട്ട് അവരാരും മാനസികമായി തകർന്നു പോയല്ലോ. പ്രയാസം മാത്രമേ പ്രിയ സഹോദരന്മാരെ, ഇത്രയും സമയം നാം ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ബൈബിളിൽ എന്ത് പറയുന്നു എന്നുള്ളത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ കാലത്ത് പ്രസംഗിച്ചു, അതേ വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈസ
ഇപ്പോൾ പറയുന്ന ആരോപണങ്ങളൊന്നും എൻ്റെ പക്ഷത്തിൽ നിന്നുള്ളതല്ല. ഈസ ഇപ്പോഴും അവരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി എൻ്റെ പേര് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ദയവായിട്ട് ഈസയുടെ കള്ളപ്രചരണം അങ്ങനെ വിശ്വസിക്കരുത്. എനിക്ക് യാതൊരു വിധമായ വിശ്വാസ വൈപരീത്യവും ഉണ്ടായിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. തിരുവഴുത്തിനെ സംബന്ധിച്ചാണെങ്കിൽ 66 ഗ്രന്ഥങ്ങൾ ചേർന്ന പരിശുദ്ധ ബൈബിൾ ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു. പിന്നെ പൗലോസ് പറഞ്ഞതുപോലെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കീഴം എനിക്കായി ഒഴിച്ചിരിക്കപ്പെട്ടിരിക്കുന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. ഇപ്പം ഈ സമയം അല്ലായിരുമ്പോൾ എൻ്റെ ആരോഗ്യമുള്ള കാലത്തായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈസായെ വെല്ലുവിളിച്ച് പരസ്യമായിട്ട് ഈ കാര്യം പറയുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ഈ തർക്കത്തിലെ മുതലെടുക്കാൻ വിചാരിക്കുന്നത്. പാവം ഈസ. അപ്പം പിന്നെ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, കർത്താവിൻ്റെ വചനം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്നത് നിത്യമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളതുമാണ്. അത് അങ്കിള് ഓർപ്പിച്ചതുപോലെ 66 പുസ്തകങ്ങളടക്കിയിരിക്കുന്ന സമ്പൂർണ്ണ ബൈബിളാണ്. ആ സമ്പൂർണ്ണ ബൈബിളിൽ അങ്കിൾ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് മാറ്റമുണ്ടായിട്ടില്ല, പഴയ നിയമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. യഹോവയാം ദൈവം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42 48 ഒക്കെ നമ്മൾ വായിക്കുന്ന പോലെ ഇപ്പോഴോ യഹോവയായ ദൈവം എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വൃത്ത വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പിതാവാം യഹോവ, പുത്രനാം യഹോവ, പരിശുദ്ധാത്മാവാം യഹോവ, ആ ത്രിയേക ദൈവത്തിന്റെ വിശ്വാസത്തിൽ തന്നെ ഇന്നും തിരുവട്ടാർ കൃഷ്ണൻകുട്ടി നിൽക്കുന്നു എന്ന് ഈ ഓഗസ്റ്റ് മാസം 13 നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് മുമ്പാകെ അത് ഉറപ്പിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന അറിയുന്ന ദൈവമക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളുക, പിശാച് എങ്ങനെയും നിങ്ങളെ തെറ്റിക്കാൻ വരും. അതുകൊണ്ട് നാം ജാഗ്രത ഉള്ളവരായിരിക്കുക. ആ പിശാച് ഒരു പക്ഷെങ്കിൽ ഈസാ മുഹമ്മദിന്റെ രൂപത്തിലുമാകാൻ വരുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ കാര്യങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈസയെ പോലെയുള്ള ആളുകൾ, ഈസാ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കരുത്. അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഇനി അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളുകളൊക്കെ ഇനിയും പരസ്യപ്പെടുത്താവൂ, ഇല്ലെങ്കിൽ നാളുകൾ ചിലപ്പോൾ നിങ്ങളും കോടതിയിൽ കയറേണ്ടി വരും. അതുണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും ആത്മീയമായിട്ടുള്ള ബലവും തരട്ടെ. ഇപ്പോൾ തിരുവട്ടാരങ്ങളെ പ്രാർത്ഥിച്ച് ഈ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപിതാവായ ദൈവമേ യേശു, അവിടുത്തെ ധന്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ എളിവരായ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ സമീപിക്കുന്നു. യേശു കർത്താവെ, അങ്ങയുടെ മഹത്തായ സുവിശേഷം നിമിത്തം ആയിരങ്ങൾ ആയിരങ്ങൾ നിത്യജീവൻ ലഭിച്ച് അനന്തതയുടെ പങ്കാളികളായിത്തീരുന്ന ഭൂതപൂർവമായ കാഴ്ച ഇന്ന് നിലനിൽക്കുന്നതിനായി സ്തോത്രം. കരുണയുള്ള കർത്താവ്, യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതിനായും അവനെ കാൽവരിയിലേക്ക് കൂശിൽ തറച്ച് അവന്റെ പാപപരിഹാര ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കത്തക്ക വിധം അവിടുന്ന് സുവിശേഷം വ്യാപിപ്പിക്കുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. യേശു കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ എതിരാളികളായ മറ്റുള്ളവർ പോലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവരായി തീരുമേ, സഹായിക്കണമേ. അവരെ ഞങ്ങൾ ആർക്കും ഒരിക്കലും ശപിക്കാൻ അനുവാദമില്ല, ശപിക്കരുതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവെ, അവർ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാതെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. യേശു എന്നെയുള്ള കർത്താവെ, അവരോടെല്ലാം ക്ഷമിക്കണമേ. ഒന്നാമത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കിട്ടാറേ. ആമേൻ.